ലോപോണിലേക്ക് വീണ്ടും സ്വാഗതം. എന്നോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് ബിനോയ് ശശിയാണ്. അദ്ദേഹം കേരള ഹൈക്കോടതിയിൽ അഭിഭാഷകനും ദുബായ് ഇന്റർനാഷണൽ കോളിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്നു. നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ കമ്പനി നിയമങ്ങളെ കുറിച്ചാണ്. നമ്മോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. പ്രേക്ഷകനിലേക്ക് തന്നെ പോകാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ എന്നിട്ട് ചാൻസലർ നാട്ടിൽ പോയിട്ട് ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നേക്കാം. എന്റെ കമ്പനി എനിക്ക് എന്റെ ഗ്രാറ്റുവിറ്റി പോസ്റ്റ് ചെക്ക് 15 പോസ്റ്റ് ചെക്ക് ആയിട്ടാണ് തന്നേക്കുന്നത്. പക്ഷേ ചെക്ക് ഇപ്പൊ ബൗൺസ് ആയിരിക്കണമെന്നാണ് ഞാൻ അറിയുന്നത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ അപ്പൊ നിങ്ങൾക്ക് ചെക്ക് ബൗൺസ് ആയി കഴിഞ്ഞാലേ ചെക്ക് ഉടൻ തന്നെ ചെക്ക് ആ ചെക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ക്രിമിനൽ കേസും ഫയൽ ചെയ്യാം കമ്പനിക്കെതിരെ. സെയിം ടൈം തന്നെ കമ്പനി പൈസ തന്നില്ലെങ്കിൽ നിങ്ങൾ കമ്പനിക്കെതിരെ സിവിൽ കേസും ഫയൽ ചെയ്യാം. കമ്പനി ഇപ്പം നിലവിലുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ സിവിൽ കേസ് ക്രിമിനൽ കേസിൽ അവർ പൈസ തരും. കാരണം അല്ലെങ്കിൽ അവർ ക്രിമിനൽ പ്രൊസീഡിങ്സിലേക്ക് കമ്പനി പോകേണ്ടി വരും. തന്നില്ലെങ്കിൽ ചെക്ക് ബൗൺസായി കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ബോൺസായി കിട്ടിയ ചെക്ക് കൊണ്ടിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോകണം. പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ പോലീസ് നിങ്ങൾക്ക് ബാങ്കിലേക്ക് ഒരു ലെറ്റർ തരും. ആ ലെറ്റർ മേടിച്ചുകൊണ്ട് ബാങ്കിൽ കൊടുക്കുമ്പം ഈ കമ്പനിയെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും ഡേറ്റാസും ബാങ്ക് ഡയറക്റ്റ് പോലീസിന് കൊടുക്കും. പോലീസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പോയി വീണ്ടും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ അവരവിടെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. കമ്പനിക്കെതിരെ ആരാണോ കമ്പനിയുടെ ഈ ചെക്ക് ഒപ്പിട്ടേക്കുന്നത് ആ ചെക്ക് ഒപ്പിട്ട വ്യക്തിക്ക് യു എ വിട്ട് പോകാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് ട്രാവൽ ബാൻ ഇമ്പോസ് ചെയ്യും. അങ്ങനെ ട്രാവൽ ബാൻ ഇമ്പോസ് ചെയ്തിട്ട് ഈ കേസിൽ അവർക്ക് അവരെ എപ്പോഴും പിടിക്കുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ അവർ ഇത് അറിയുമ്പോഴോ നിങ്ങൾ വിളിച്ചിട്ട് സെറ്റിൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അഥവാ അപ്പോഴും സെറ്റിൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പനിക്കെതിരെ സിവിൽ കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. കേട്ടോ? ശരി, ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്ക് മറ്റൊരു എസ് എം എസ് വന്നെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ചെക്ക് റിലേറ്റഡ് തന്നെയാണ്. അതായത് ഇവിടെ ചെക്ക് ഇഷ്യൂ ചെയ്തു, പുതിയ കമ്പനി പ്രകാരം ആൾ പക്ഷെ നാട്ടിൽ പോയി. അപ്പൊ അങ്ങനെ ഒരു കേസ് നമുക്ക് കേസ് നാട്ടിൽ ഫയൽ ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചിരിക്കുന്നു. പുതിയ നിയമപ്രകാരം നമുക്കൊരു കമ്പനി ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പോൺസർ ഇല്ലാത്ത 100% ഷെയർ ഉള്ള എൽ എൽ സി കമ്പനിയുടെ ചെക്ക് ഇത് ഇഷ്യൂ ചെയ്തിട്ട് പോയി കഴിഞ്ഞാല് ആദ്യം നമുക്ക് കമ്പനി ഈ പഴയ നിയമപ്രകാരം നമുക്ക് ചെക്ക് കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ചെക്ക് നമുക്ക് പ്രസിഡന്റ് ബാങ്കിൻ്റെ ഡോറ്റൽസ് കിട്ടിക്കഴിഞ്ഞാൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാം അദ്ദേഹത്തിൻ്റെ പേര്. ഇതായി തിരിച്ച് എയർപോർട്ട് വരണമെങ്കിൽ അറസ്റ്റ് ചെയ്യും. ഇല്ലെങ്കിൽ ഈ ചെക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ വിധി വന്നു കഴിഞ്ഞാൽ ജഡ്ജ്മെൻറ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് ഇൻ്റർപോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ അത് കോർട്ടിൽ ക്രിമിനൽ കേസ് അവിടെ നിന്ന് ഇൻ്റർപോൾ മാറ്ററായിട്ട് കൺസിഡർ ചെയ്യും. ഇത് കഴിഞ്ഞിട്ട് പൈസ കിട്ടണമെങ്കിൽ നമ്മൾ സിവിൽ കേസ് ഫയൽ ചെയ്യേണ്ടി വരും. സിവിൽ കേസ് ഫയൽ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ പുതിയ നിയമത്തിൽ പുതിയ കമ്പനിയുടെ ലോ പ്രകാരം ചെക്ക് എമൗണ്ടും ഇപ്പോൾ സിവിൽ കേസ് ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ കോർട്ട് ഫീ അടയ്ക്കണം. നമ്മളിപ്പോൾ വിധി കിട്ടിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കമ്പനിയിലെ അസറ്റ് അറ്റാച്ച്മെൻറ്റിന് പുറമെ പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് വരുന്നുള്ളത് കമ്പനിയുടെ ചെക്ക് എമൗണ്ടും കമ്പനിയുടെ ലേബിലിറ്റി ഇദ്ദേഹം ഡിക്ലെയർ ചെയ്തേക്കുന്നതും ഇത് ഈ ചെക്ക് കൊടുത്ത ആളിന് ആ സമയത്ത് എന്തിന് കൊടുത്തു, ആ കൊടുക്കുന്ന സമയത്ത് കമ്പനി ലെറ്റർ ഹെഡിൽ എന്താണ് പേഡ് അപ്പ് ക്യാപിറ്റൽ എഴുതിയെന്നുള്ള ഇഷ്യൂസൊക്കെ കോടതി ചോദിക്കും. ഇതെല്ലാം നമ്മൾ കറക്റ്റ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിയുടെ അസറ്റ് അറ്റാച്ച് ചെയ്യാം. സപ്പോസ് കമ്പനി അസറ്റ് അറ്റാച്ച് ചെയ്യാൻ പറ്റിയില്ല, കമ്പനിയുടെ അസറ്റ് ഒന്നും ഇല്ല, ഇങ്ങനെ സാഹചര്യത്തിൽ എല്ലാം ക്ലോസ് ചെയ്തിട്ട് വിറ്റിട്ടാണ് പോകണമെങ്കിൽ ഈ ഒരു സിവിൽ കേസ് നാട്ടിൽ കൊണ്ടുപോയിട്ട് പിന്നെ കൊടുക്കാൻ പറ്റില്ല. അതായത് കമ്പനി പൂട്ടി ആയിട്ടാണ് ഇവിടുന്ന് പോകുന്നതെങ്കിൽ പോകുന്നുണ്ടെങ്കിൽ നാട്ടിൽ കൊണ്ടുപോയിട്ട് ഈ കേസ് അവിടെ സിവിൽ കേസ് ഫയൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ക്രിമിനൽ കേസ് ചെക്ക് കേസ് നാട്ടിൽ ഇന്റർപോൾ വഴി ട്രാൻസ്ഫർ ചെയ്തിട്ട് അവിടുന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, മറുപടി ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു എസ് എം എസ് വന്നിരിക്കുന്നത്, അതായത് പുതിയ അല്ലെ കമ്പനി അഗ്രിമെന്റിൽ ആർബിട്രേഷന് മാത്രമേ വെച്ചിട്ടുള്ളെന്നാണ് പറയുന്നത്. അപ്പൊ അതെങ്ങനെയാണ്, അതിന് ഫയൽ ചെയ്യുന്നത് എങ്ങനെയാണ്, അത് വേറെ ഡീറ്റെയിൽസ് ഒന്നും അതിനകത്ത് കൊടുത്തിട്ടില്ലെന്ന് പറയുന്നു. ചില അഗ്രിമെന്റുകളിൽ അത് അഗ്രിമെന്റ് ഉണ്ടാക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു അപാകതയാണ് ഈ ഡിസ്പ്യൂട്ട് പറയും. ഡിസ്പ്യൂട്ട് അവസാനം ആർബിട്രേഷൻ എന്ന് പറയും. ഈ ആർബിട്രേഷൻ എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് ഏത് ആർബിട്രേഷൻ ആർബിട്രേഷൻ, ഇപ്പോൾ ദുബായ് ഇന്റർനാഷണൽ ആർബിട്രേഷൻ സെൻറ്റർ ആണോ, അബുദാബി ആർബിട്രേഷൻ ആണോ, ദുബായ് ഇന്റർനാഷണൽ ഫൈനാൻസ് കോർട്ട് ആർബിട്രേഷൻ ആണോ, അതേ ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് ആർബിട്രേഷൻ ആണോ, പിന്നെ ഇതിൻ്റെ ആർബിട്രേഷൻ്റെ ലാംഗ്വേജ് ഏത് ലാംഗ്വേജിലാണ് ആർബിട്രേഷൻ കണ്ടക്ട് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആർബിട്രേഷനകത്ത് പറഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ആദ്യം ഫയൽ ചെയ്യാൻ പോകുമ്പോൾ ഉണ്ടാവാൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഇതിൻ്റെ ലാംഗ്വേജ് ഏതാണെന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് ആ കോൺട്രാക്റ്റ് ഏത് ലാംഗ്വേജിലാണോ
ആ കോൺട്രാക്ട് ഉണ്ടാക്കിയിരിക്കുന്നത് ആ ലാംഗ്വേജ് ആയിരിക്കും ആർബിട്രേഷൻ ലാംഗ്വേജ്. ലാംഗ്വേജിലാണ് ആണ് സപ്പോസ് ഇംഗ്ലീഷിലാണ് ആർബിട്രേഷൻ ആ അഗ്രിമെന്റ് എങ്കിൽ ആ ആർബിട്രേഷൻ ലാംഗ്വേജ് ഇംഗ്ലീഷിലായിരിക്കും. അപ്പോൾ അറബിക്കിലാണെങ്കിൽ അത് അറബിക്കിലായിരിക്കും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ചില സമയത്ത് ഇംഗ്ലീഷ് അറബിക്കും കാണും. ഇംഗ്ലീഷ് അറബിക്കും കണ്ടു കഴിഞ്ഞാൽ ഇതിനകത്ത് ആദ്യം ഈ ലാംഗ്വേജ് പ്രകാരം ഒരു പാർട്ടി അറബിക്ക് വേണമെന്ന് പറയും, വേറൊരാൾ ഇംഗ്ലീഷ് വേണമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആർബിട്രേഷൻ മാറ്റർ ശരിക്കും കോർട്ടിൽ പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കോർട്ടിൽ പോയ കോടതി തന്നെ ഇത് ഡിസൈഡ് ചെയ്തിട്ട് ആർബിട്രേഷൻ സെൻറ്ററിലേക്ക് ദുബായ് ഇംഗ്ലീഷ് ആർബിട്രേഷൻ സെൻറ്ററിലേക്ക് അയക്കും. അയക്കുമ്പോൾ അതിനെ ജഡ്ജ്മെൻ്റ് അത് സ്പെസിഫിക് പറഞ്ഞിരിക്കും. അപ്പോൾ ഇംഗ്ലീഷ് പറഞ്ഞിരിക്കും ഇംഗ്ലീഷ് ആർബിട്രേഷൻ സെൻറ്ററിൽ ഈ ആർബിട്രേഷൻ കേസ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഇങ്ങനെയുള്ള മാറ്റേഴ്സിൽ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആദ്യം ആർബിട്രേഷൻ്റെ കേസ് വെച്ചിട്ട് ഇപ്പം കോടതി പോയി കഴിഞ്ഞാൽ ഇപ്പം സ്വാഭാവികമായിട്ടും എതിർ കക്ഷിക്ക് നോട്ടീസ് അയക്കും. എതിർ കക്ഷിക്ക് നോട്ടീസ് അയക്കുന്ന സമയത്ത് ആരാണോ ആർബിട്രേഷന് വേണ്ടി കേസ് ഫയൽ ചെയ്ത വ്യക്തിക്ക് ആദ്യത്തെ കോടതിയിൽ കേസ് വരുമ്പോൾ ചിലപ്പോൾ ആർബിട്രേഷൻ ക്ലാസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ആർബിട്രേഷനെ കുറിച്ച് ചിലപ്പോൾ അവർ കമൻ്റ് ചെയ്യത്തില്ല, മിണ്ടത്തില്ല. അപ്പോൾ ഓപ്പോസിറ്റ് എതിർ ഭാഗത്ത് നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് അപ്പിയറൻസിൽ തന്നെ ഓപ്പോസിറ്റ് പാർട്ടി ഇത് കോടതിയുടെ ശ്രദ്ധയെ കൊണ്ടുവരണം. അതായത് ഇതിൻ്റെ അകത്ത് ആർബിട്രേഷൻ ക്ലാസ് ഉണ്ട്, ഈ കോടതിക്ക് ഇത് കേൾക്കാനുള്ള ജൂറിസ്ഡിക്ഷൻ ഇല്ല, ഇത് ആർബിട്രേഷൻ സെൻറ്ററിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ഓപ്പോസിറ്റ് വ്യക്തി പറയണം. അങ്ങനെ ഓപ്പോസിറ്റ് വ്യക്തി അവിടെ ഇത് പറയാതിരിക്കുന്ന സമയത്ത് കോടതി ഇത് സാധാരണ സിവിൽ പ്രൊസീഡിങ്സിലേക്ക് പോകും. അങ്ങനെ സാധാരണ സിവിൽ പ്രൊസീഡിങ്സിലേക്ക് പോയി കഴിഞ്ഞ് വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ അപ്പീലിൽ പോയിട്ട് ഈ ഓപ്പോസിറ്റ് പാർട്ടിക്ക് ഇത് പറഞ്ഞാൽ കോടതി പരിഗണിക്കത്തില്ല. ഇപ്പോൾ സുപ്രീം കോടതി വിധികൾ വന്നിട്ടുണ്ട്, ആർബിട്രേഷൻ ഉണ്ടെങ്കിൽ അത് ഒന്നുകിൽ രണ്ട് പാർട്ടിയും കൂടെ ചേർന്നിട്ട് ഫസ്റ്റ് കോടതി തന്നെ ആർബിട്രേഷൻ ചലഞ്ച് ചെയ്തില്ലെങ്കിൽ രണ്ടുപേരും അങ്ങ് ഫസ്റ്റ് കോടതി തന്നെ ആർബിട്രേഷൻ മാറ്ററിനെ പറ്റി പറയാതെ സാധാരണ സിവിൽ കേസ് പോലെ രണ്ടുപേരും കേസ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം രണ്ടുപേരും ആർബിട്രേഷൻ ക്ലാസ് വേവ് ചെയ്തു, ആ റൈറ്റ് ഓഫ് ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെ റൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇതിന് ഏതൊരു പാർട്ടിക്കും ആർബിട്രേഷൻ ഇടയ്ക്ക് വെച്ച് കേസ് തോക്കണ സമയം അല്ലെങ്കിൽ കേസുകൾ ജയിക്കുമ്പോൾ ഈ ഒരു ഗ്രൗണ്ട് പറഞ്ഞ് വീണ്ടും കോടതിയിൽ നിന്ന് അല്ലെ ജഡ്ജ്മെൻറ്റ് നള്ളിഫൈ ചെയ്യാൻ എന്ത് ചെയ്യാനുള്ള അവകാശം ഇല്ല. അപ്പോൾ ആദ്യം ആർബിട്രേഷൻ ക്ലാസ് ഉണ്ടെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ആർബിട്രേഷൻ ക്ലാസ് ഇതിനകത്ത് ഉണ്ടെന്നും ആർബിട്രേഷൻ ക്ലാസ് മുഖാന്തരം നമ്മൾ ആർബിട്രേഷൻ ഇത്രയും തീയതി നിങ്ങൾ പൈസ തന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ലിറ്റിഗേഷൻസിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ സെറ്റിൽ നിന്ന് ഒരു ലീഗൽ നോട്ടീസ് ആദ്യം ഇഷ്യൂ ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയൊരു റെമഡി. ഈ ലീഗൽ നോട്ടീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് പാർട്ടിക്ക് ഇതിനകത്തുള്ള അവയർനെസ് ഉണ്ടാവും, അവർക്ക് ഇതിന് മറുപടി പറയാം. ആ മറുപടിയിൽ ആ ലീഗൽ നോട്ടീസിൽ വ്യക്തമായ രീതിയിൽ സ്പെസിഫൈ ചെയ്തിരിക്കണം ആർബിട്രേഷനും അതിൻ്റെ ലാംഗ്വേജും അതുപോലെ തന്നെ ആർബിട്രേഷൻ്റെ ജൂറിസ്ഡിക്ഷനും. ഇത് രണ്ടും പറയുമ്പോൾ കൃത്യമായിട്ട് ഓപ്പോസിറ്റ് പാർട്ടിക്ക് ഈ സമയത്ത് അതിന് മറുപടി കൊടുക്കാൻ പറ്റും. ഇങ്ങനെ മറുപടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കോടതി വന്നിട്ട് തിരിച്ചു പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പ്രൊസീഡിങ്സിന് കുറച്ച് എളുപ്പമായിരിക്കും. അതേസമയം ഇത് മറച്ചു വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ആർബിട്രേഷന് ക്ലാസ് മറച്ചു വെച്ചിട്ട് ഇപ്പോൾ കോടതിയിൽ പോയി ഫസ്റ്റ് ഹിയറിങ്ങിന് വന്നിട്ട് ഓപ്പോസിറ്റ് പാർട്ടി വന്ന് ഇത് നോട്ടിഫൈ ചെയ്യുമ്പോൾ കോടതി ഇത് മടക്കിയിട്ട് ഇത് റിജക്ട് ചെയ്ത് വീണ്ടും അവിടെ അയക്കുമ്പോൾ ആദ്യത്തെ പാർട്ടിക്ക് കുറച്ച് എക്സ്പെൻസ് കയ്യിലാവും, കോർട്ട് ഫീസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇതൊരു ലിറ്റിഗേഷൻ്റെ ടൈം എടുക്കുകയും ചെയ്യും, കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് കോർട്ട് ഫീസും വലിയ വക്കീൽ ഫീസും വരെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ടിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലേക്കോ ടൈം സേവ് ചെയ്യണമെങ്കിലും പോകാതിരിക്കണമെങ്കിൽ ഏറ്റവും നല്ല റെമഡി ആർബിട്രേഷൻ ക്ലാസ് ഉണ്ടെങ്കിൽ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ആർബിട്രേഷനെ കുറിച്ച് ഡെഫിനിഷൻ ഏത് ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ ലാംഗ്വേജോ അങ്ങനെ പറയാത്തൊരു എഗ്രിമെൻ്റ് എങ്ങനെ ഉണ്ടെങ്കിൽ ആ ഈ ഏത് കൺസേൺഡ് പാർട്ടി ആർക്കാണ് ആർബിട്രേഷനിൽ പോകാൻ താല്പര്യമുള്ള പാർട്ടി അല്ലെങ്കിൽ ഏത് ലിറ്റിഗേറ്റ് ആരാണോ ക്ലൈമൻറ്റ് അവരൊരു 30 ദിവസം ടൈം വെച്ചിട്ട് ഒരു നോട്ടീസ് ഓപ്പോസിറ്റ് എതിർ പാർട്ടിക്ക് ഇഷ്യൂ ചെയ്യേണ്ടതാണ്. ഈ ക്ലാസ് ആർബിട്രേഷനിലെ ജനറൽ ആയിട്ടുള്ള നിയമമാണ്. കാരണം നോട്ടീസ് ആർബിട്രേഷൻ കൊടുത്തന്നെ കോൺസിലേഷൻ ഉണ്ട്, അതായത് നമുക്കിപ്പോൾ മീഡിയേഷൻ ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ മീഡിയേഷൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മീഡിയേഷൻ സെൻറ്ററിലേക്ക് വിടാം. ഇപ്പോൾ ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ കേസ് ലിറ്റിഗേഷൻസ് ഇപ്പോൾ സിവിലും കൊമേഴ്സ് മാറ്റേഴ്സൊക്കെ ആൾക്കാർ മീഡിയേഷൻ സെൻറ്ററിലേക്ക് ലിറ്റിഗേഷൻസ് താല്പര്യപ്പെടുക. കാരണം വെറുതെ കോർട്ടിൽ പോയി അപ്പീലും അതിൻ്റെ അതും പോയി ചെന്ന് സമയം കളയാത്ത സമയം ഒത്തിരി സേവ് ചെയ്യാം. രണ്ട് പാർട്ടിക്ക് ഒരു ടേബിളിൽ ഇരുന്ന് തന്നെ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഈ സൊല്യൂഷൻ രണ്ടും ഡിഗ്രി ചെയ്തിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ബിസിനസ്സിനെ ബാധിക്കത്തില്ല, എന്നാൽ ഒന്നിലും വലിയ വലിയ കോടതി ചിലവുമില്ല, സമയം ലാഭിക്കാന്നുള്ള രീതിയിൽ ഈ ആർബിട്രേഷൻ എന്നുള്ളത് ക്ലാസ്
എല്ലാ കോൺട്രാക്റ്റിലും മസ്റ്റായിട്ട് വെച്ചിരിക്കണം. കാരണം പഴയ സിസ്റ്റം മാറിക്കൊണ്ടിരിക്കുക, മീൻസ് നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും ഇപ്പോൾ യുഎയിലാണെങ്കിലും ഫസ്റ്റ് കോടതി ഒരു വിധി പറയും, അപ്പീൽ പോകുമ്പോൾ അപ്പീൽ കോടതി ആ വിധി പറയണമെന്നില്ല, ചിലപ്പോൾ അത് തിരിച്ച് പറയും. ആ അപ്പീൽ കോടതി വിധിയും കൊണ്ട് വീണ്ടും സുപ്രീം കോടതി പോകും, സുപ്രീം കോടതി ഏത് ശരിവെക്കും അല്ലെങ്കിൽ ഇത് ഏത് പറയുമെന്ന് ഒരു ഉറപ്പില്ല. അപ്പോൾ ആർബിട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർബിട്രേഷന് അപ്പീലില്ല, അതൊരു മെറിറ്റിൽ ഒരു കാര്യം കേട്ട് ഫൈനലൈസ് ചെയ്ത് ദാറ്റ് ഈസ് ഫൈനൽ, അത് ചലഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു അൺസർട്ടനിറ്റി അവിടെ ഇല്ല. അത് ടൈമിംഗ് ഉണ്ട്, മാക്സിമം 6 മാസം ടൈം തരും. 6 മാസം തീർന്നില്ലെങ്കിൽ വീണ്ടും റിക്വസ്റ്റ് ചെയ്താൽ 6 മാസം കിട്ടും. എന്നാലും മാക്സിമം 1 വർഷം 1 വർഷത്തിനകത്ത് ആർബിട്രേഷൻ കേസ് തീരും. അപ്പോൾ ആർബിട്രേഷൻ എന്നുള്ള കൂടെ പോകുമ്പോൾ രണ്ട് പേർക്കും, അതായത് ഇപ്പം 3 ജഡ്ജിമാരുണ്ടാവും. ഇപ്പോൾ ഒരു ഒരു കേസ് നോർമലി ഉള്ള കേസിൽ ഇപ്പോൾ സോൾ ആർബിട്രേറ്ററും വയ്ക്കാം, ഒരു ഇഗ്രിമെൻ്റ് കണ്ടീഷൻ പോലും ഇരിക്കും. 3 ആർബിട്രേറ്റർ വയ്ക്കാം എന്ന് പറഞ്ഞ അർത്ഥം ഒരു ആർബിട്രേറ്ററിൻ്റെ പേര് പറയുന്നത് ക്ലൈമൻ്റ് ആയിരിക്കും, അടുത്ത ആർബിട്രേറ്ററിൻ്റെ പേര് പറയുന്നത് റെസ്പോണ്ടൻ്റ് ആയിരിക്കും. ഈ റെസ്പോണ്ടൻ്റ് വയ്ക്കുന്ന 2 ആർബിട്രേറ്റേഴ്സും കൂടെ ചേർന്നിട്ടായിരിക്കും തേർഡ് ഒരു ചെയർമാൻ അമ്പയർ ചൂസ് ചെയ്യുന്നത്. ഈ അമ്പയർ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അമ്പയറുടെ ഡിസിഷൻ ഫൈനലായിരിക്കും, മെജോറിറ്റി ഡിസിഷൻ ഫൈനലായിരിക്കും. അപ്പോഴേ ഒരിക്കലും അപ്പോഴേ നമ്മളെ കേസ് ഓരോ കേസിലും നമ്മളെ കേസ് ആര് കേൾക്കണം എന്ന് പറയാനുള്ള ഒരു ചോയ്സും കൂടെ ആർബിട്രേഷനിൽ കശി കിട്ടുകയാണ്. അപ്പോൾ ഈ 3 പേരും കൂടെ ചേരുമ്പോഴാണ് ആർബിട്രേറ്റർ ട്രിബ്യൂണലാവണം. ഈ ട്രിബ്യൂണലിന് ഈ കേസ് മാത്രമേ കേൾക്കാൻ അധികാരമുള്ളൂ. അതുകൊണ്ട് ഈ ട്രിബ്യൂണലിൽ സിറ്റിങ്സ് ഇങ്ങനെ ഓരോ വീക്കിലോ അല്ലെങ്കിൽ 2 വീക്സ് ആകുമ്പോഴോ സിറ്റിങ്സ് ഉണ്ടാവും. അപ്പോൾ 6 മാസം കൊണ്ട് ഒരു കേസ് മാത്രം കേൾക്കുമ്പോൾ 2 കക്ഷികൾക്കും വളരെ വ്യക്തമായ രീതിയിൽ അവർ കേസ് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, അവരുടെ ടൈം അനുസരിച്ചിട്ട് അവർക്ക് കേസ് വാദിക്കാൻ പറ്റും, ഈ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റും. അതൊരു ഫ്രീഡം ഉണ്ട്, ഇതിനകത്ത് ട്രാൻസ്പെറൻസി ഉണ്ട്, ഇതിനകത്ത് വേറെ ഒരു അതർ ലിറ്റിഗേഷനിലേക്കോ അല്ലെങ്കിൽ അതർ കോടതിയിലേക്കോ ഇത് വലിച്ചയച്ചിട്ട് പിന്നെ കോർട്ട് അന്വേഷണം നടക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാറ്റേഴ്സ് ലിറ്റിഗൻസിന് ചെയ്യാം. ഇപ്പം ഈ ആർബിട്രേഷൻ വരെ ഇപ്പോൾ ഉണ്ട്, ഇന്റർനെറ്റ് വഴി ഇപ്പോൾ ആർബിട്രേഷൻ കണ്ടക്ട് ചെയ്യാനുണ്ട് അമേരിക്കയിലും ഇന്റർനെറ്റ് വഴി. അതിപ്പോൾ ഇന്ത്യയിലും യുഎയിലും ആയിട്ടില്ല, അമേരിക്കയിലെ അസോസിയേഷനിലും ഇന്റർനാഷണൽ ചേമ്പർ കമ്മീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഒരു 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 ഇതായിട്ട് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ആർബിട്രേഷൻ മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ബിസിനസ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന എല്ലാ ആൾക്കാരും എല്ലാവരും വളരെ ശ്രദ്ധിക്കേണ്ട പുതിയ നിയമം അനുസരിച്ചിട്ട് എല്ലാവരുടെയും എഗ്രിമെൻറ്റിനകത്ത് ആർബിട്രേഷൻ ക്ലാസും അതും ഇന്റർനാഷണൽ ജൂറിസ്ഡിക്ഷൻ DAC ജൂറിസ്ഡിക്ഷൻ കോർട്ട് ജൂറിസ്ഡിക്ഷനും വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ എല്ലാ നൂലാമാലകളിൽ നിന്നും പെട്ടെന്നൊരു മോചനം കിട്ടും, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും, നൂലാമാലയിൽ ചെന്ന് പെടാതിരിക്കാനും സാധിക്കും. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ നമ്മുടെ ലോ പോയിന്റ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ച ഇൻഡിവിജ്വൽ ലോ അല്ലെങ്കിൽ കമ്പനി പുതിയ കമ്പനി നിയമങ്ങളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. പലപ്പോഴും എല്ലാവർക്കും ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കമ്പനി തുടങ്ങുന്ന പല സംശയങ്ങളാണ്, നിയമപരമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ, നൂലാമാലകൾ ചെന്ന് പെടുമോ എന്നുള്ള സംശയം ഉണ്ടാവാറുണ്ട്. അപ്പൊ ശരിക്കും അതിന് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിന് ലോ പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നിയമപരമായ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് പെടാൻ നമ്മൾ എന്തൊക്കെ ചെയ്യാമെന്നും പുതിയ നിയമങ്ങളെ കുറിച്ച് വിശദമായി തന്നെ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അതുപോലെ തന്നെ 1-2 പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയതിന് താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ പ്രേക്ഷകർക്ക് ഇന്നത്തെ എപ്പിസോഡ് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്നോടൊപ്പം ഉണ്ടായിരുന്നത് അഡ്വക്കേറ്റ് ബിനോയ് ശശിയാണ്. ഇദ്ദേഹം കേരളത്തിലെ ആദ്യത്തെ ഇന്റർനാഷണൽ ലോ ഫേമിന്റെയും ഇന്റർനാഷണൽ കംപ്ലയിൻസ് സെന്ററിന്റെയും സ്ഥാപകൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ കോൺടാക്ട് നമ്പർ ഞാൻ പറഞ്ഞുതരാം, 050-152-4701. ഒരിക്കൽ കൂടി ഞാൻ പറയാം, 050-152-4701. ഈ നമ്പർ 24 hours അവൈലബിൾ ആണ്. പ്രേക്ഷകർക്ക് നിയമപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. ഇത് കൂടാതെ ഗൂഗിളിൽ അഡ്വക്കേറ്റ് ബിനോയ് ശശി എന്ന് ടൈപ്പ് ചെയ്താൽ അദ്ദേഹത്തിന്റെ വെബ് പേജ് കിട്ടുന്നതായിരിക്കും. ആ പേജിൽ നിങ്ങൾക്ക് നിയമപരമായി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിനും ഇദ്ദേഹം 24 hours അവൈലബിൾ ആണ്. അപ്പോൾ പ്രേക്ഷകർക്ക് നിയമപരമായി എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി അദ്ദേഹം നൽകുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു സബ്ജക്റ്റുമായി വരാം. താങ്ക് യു വെരി മച്ച്.